തിയേറ്ററുകളെ എല്ലാം വിഷമത്തിലാക്കിയിരിക്കുന്നത് മിനിമം ഗ്യാരണ്ടിയുടെ പേരിലാണ് നാൽപ്പത് കോടി രൂപയോ അതിനു മുകളിലോ തന്നാൽ ഞങ്ങൾ മിനിമം ഗ്യാരണ്ടിയിലേക്ക് ഈ സിനിമ തരാം അതാണ് കണക്ക് നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ സിനിമാ വ്യവസായത്തിൽ നടക്കുന്നത് ഒരു വലിയ കള്ളക്കളി ഇതിൽ വലിയ കള്ളക്കളി എന്ന് പറഞ്ഞാൽ ആളുകളെ മൊത്തം ആളുകളുടെ പ്രേക്ഷകരുടെയും അതേപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഉൾപ്പെടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രം ആ തന്ത്രമാണ് ഒ റിലീസ് എന്ന് പറയുന്ന തന്ത്രം തിയേറ്റർ റിലീസിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും അതിനെ സ്വാഗതം ചെയ്യുന്നതും അതിന് പരമാവധി വിട്ടുവീഴ്ചകൾ എക്സിബിറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ഫ്രീ കൊടുക്കും പരമാവധി പരമാവധി ഡേയ്സ് നമ്മൾ കളിച്ചു കൊടുക്കും പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും ഫ്രീ ആയിട്ട് നമ്മൾ കളിച്ചു കൊടുക്കും എന്നൊക്കെയാണ് നിബന്ധനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണിയാണ് പ്രശ്നം കാര്യം അദ്ദേഹത്തിന് വലിയൊരു ഓഫർ ഒ ടി ടിയിൽ തോന്നുന്നത് കൊണ്ട് അപ്പോഴത്തിൻ്റെ നഷ്ടം കവർ ചെയ്യത്തക്ക ഒരു എമൗണ്ട് ആയിരിക്കും അത് ഒരു പക്ഷേ അത്രയും എമൗണ്ട് തിയേറ്ററുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ റേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളെ കൊണ്ടുവയ്ക്കുന്ന രീതിയിൽ ഒരു എമൗണ്ട് ഞങ്ങൾ റീസ് ചെയ്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒ ടി ടിയിൽ നിന്നും കിട്ടുന്ന എമൗണ്ട് ആയിട്ട് തിയേറ്ററിൽ നിന്ന് കിട്ടണം ഇപ്പോൾ തിയേറ്ററുകളെ എല്ലാം വിഷമത്തിലാക്കിയിരിക്കുന്നത് മിനിമം ഗ്യാരണ്ടിയുടെ പേരിലാണ് നാൽപ്പത് കോടി രൂപയോ അതിനു മുകളിലോ തന്നാൽ ഞങ്ങൾ മിനിമം ഗ്യാരണ്ടിയിലേക്ക് ഈ സിനിമ തരാം അതാണ് കണക്ക് പക്ഷേ ഈ സിനിമയ്ക്ക് ഏകദേശം അങ്ങേയറ്റം പോയാൽ ഒരു അറുപത് കോടിയിൽ കൂടുതൽ ഒരു പൈസ പോലും ചെലവായിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കള്ളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈ സിനിമയുടെ ബഡ്ജറ്റിങ്ങനെ കൂട്ടി കൂട്ടി നൂറ് കോടി രൂപയാണ് ബഡ്ജറ്റ് എന്നൊക്കെയാണ് പറയണത് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഇൻകം ടാക്സ് ഒക്കെ ഇതൊന്ന് അന്വേഷിക്കേണ്ടി വരും ഈ ആനണി പെരുമ്പാവൂർ ഫിയോക്കിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞൊരു കിമ്മതന്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ കിമ്മതന്തിക്കകത്ത് വേറൊരു കള്ളകഥയുണ്ട് ഇയാൾ രാജി എഴുതി കൊടുത്തത് ദിലീപിൻ്റെ കയ്യിലാണ് ദിലീപിന് ഔദ്യോഗികമായി ഫിയോക്കിൽ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല പിന്നെ എന്തിനാണ് ആ മീറ്റിംഗിന് വന്നതെന്ന് ചോദിച്ചാൽ ഫിയോക്കിൻ്റെ ഫൗണ്ടർമാരിൽ അതായത് ചില ആളുകളെ പാര വെച്ച് ചിലർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണല്ലോ ഫിയോക്ക് തിയേറ്ററുകളുടെ തന്നെ ഒരു സംഘടന ഉണ്ടായിരുന്നതിനെ പിളർത്തി അതിലെ കുറേ ആളുകളൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഫിയോക്ക് അവരുടെ കൂട്ടത്തിൽ ദിലീപ് അന്ന് ഫൗണ്ടറായിട്ടിരുന്നപ്പോൾ ഫൗണ്ടർ ചെയർമാനായിരുന്നു ആ ഫൗണ്ടർ ചെയർമാൻ ആയതുകൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ വന്നത് അതുകൊണ്ട് ദിലീപിന് ഈ രാജി സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ രാജി അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും സിനിമാക്കാരുടെ കണ്ണിൽ പൊടിയിടാനും വെറുതെ ഒരു ഓളം ഉണ്ടാക്കാൻ എന്തിനാണ് ഇങ്ങനെ രാജി പ്രകസനവും ഈ കന്നരിവും ഒക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഈ സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാം എന്നുള്ള ധാരണയിലാണ് തിയേറ്റർകാരുമായിട്ടൊക്കെ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതും ഈ സിനിമ റിലീസ് ചെയ്യാനിരുന്നതും അപ്പോഴാണ് കോവിഡ് വരുന്നത് അപ്പോൾ അതിൻ്റെ നഷ്ടം നികത്താൻ എന്ന പേരിൽ കോവിഡൊന്ന് മാറി നിന്നപ്പോൾ ദൃശ്യം ടു എടുത്തു ദൃശ്യം ടുവിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞത് മൊത്തം എട്ടര കോടി രൂപയോളമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നാണ് എട്ടര കോടി രൂപ മാത്രം ചെലവ് വന്ന ആ സിനിമ ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് കോ ടി ചാനലും എല്ലാം കൂടി ചേർത്ത് അതുപോലെ തന്നെ ബ്രോഡാഡി എന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രോഡാഡി എന്ന സിനിമയും ഇതേ പേരിൽ നഷ്ടം നികത്താൻ എല്ലാം നഷ്ടമാണല്ലോ നഷ്ടം നികത്താൻ ഒ ടി ടിക്ക് കൊടുത്തു പിന്നെ ഏഷ്യാനെറ്റ് പോലെ ഉള്ള ഒരു ചാനൽ ഉണ്ടായതുകൊണ്ട് ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കളിയാണല്ലോ അങ്ങനെയുള്ള പടങ്ങളെല്ലാം അതുകൊണ്ട് ഏഷ്യാനെറ്റിനും ആ പടം വിറ്റു ഏകദേശം അറുപത് കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ സിനിമയുടെയും കച്ചവടം നടന്നിരിക്കുന്നു അങ്ങനെ ബ്രോഡാഡിയും ദൃശ്യവും കഴിഞ്ഞ് വീണ്ടും അടുത്ത സിനിമയും ചെയ്തു മോഹൻലാലും ആനണി പെരുമ്പാവൂരും ആനണി പെരുമ്പാവൂരനെ ബിനാമി നിർത്തി മോഹൻലാൽ തന്നെ കളിക്കുന്ന കളിയാണ് അങ്ങനെ ആ സിനിമയ്ക്ക് യലോൺ എന്ന് പേരിട്ടു യലോൺ എന്ന് പറയുന്ന ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് പോലും ഇരുപത് കോടിയോളം രൂപ ലാഭത്തിനാണ് ഒ ടി ടിയിൽ കൊടുത്തിരിക്കുന്നത് പിന്നീടുള്ളത് ട്വൽത്തു മാൻ എന്ന് പറയുന്ന സിനിമയും ഇതേപോലെ തന്നെ അങ്ങനെ മോഹൻലാലിൻ്റെ നാല് സിനിമകൾ ഏകദേശം നൂറ് കോടിയോളം രൂപ ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ചാനലുകളിൽ ചാനലുകൾ ചാനൽ റേറ്റും ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ റേറ്റും കൂടിയാണ് ഏകദേശം നൂറ് കോടിയിൽ മുകളിൽ വരുന്നത് ഈ നാല് സിനിമകൾക്ക് ഇപ്പോഴിതാ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള സിനിമ ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത് എന്നറിയാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ എന്തിനാണ് തിയേറ്ററുകാർക്ക് കൊടുക്കുന്നത് അതാണ് അവരുടെ ചിന്ത എന്താണെങ്കിലും ഈ പറഞ്ഞ കണക്കുകളുടെ സത്യസന്ധമായ അവസ്ഥ അറിയണമെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരണം ഈ വന്ന കണക്കുകളാണ് ഈ പറഞ്ഞത് സിനിമാ വ്യവസായത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം കള്ളക്കളങ്ങൾ എത്ര കോടി കിട്ടിയാലും നൂറുകണക്കിന് കോടി കിട്ടിയാലും ഇനിയും പോരട്ടെ 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 ടാക്സ് ആണെങ്കിൽ അഞ്ച് പൈസ കൊടുക്കില്ല അതേപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് സെൻസറിംഗ് നിർബന്ധമല്ല പക്ഷേ ബി ജെ പി ഗവൺമെന്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവരൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു വീഡിയോ നിങ്ങൾ സെൻസർ ചെയ്യണം വേറെ കട്ടൊന്നുമില്ല ഒ ടി ടിയിൽ എവിടെ നിന്ന് വേണേലും പട്ടി കുറയ്ക്കുക ഒ ടി ടിയിൽ കുറയ്ക്കുന്ന പട്ടിക്ക് എവിടെ നിന്ന് വേണേലും കുറയ്ക്കുക പക്ഷേ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയുടെ ഏതെങ്കിലും ഒരു സീനിൽ ഒരു പട്ടി കുറച്ചാൽ അങ്ങ് ഫരീദാബാദിൽ പോയി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അതാണ് നിയമം ഇത് എവിടുത്തെ നിയമമാണ് ഒ ടി ടിക്ക് സെൻസറില്ല എന്ത് തോന്നിവാസവും പറയും എന്ത് സെക്സും കാണിക്കാം എന്ത് വയലൻസും കാണിക്കാം പക്ഷേ തിയേറ്ററിലേക്ക് വന്നാൽ തിയേറ്ററിലെ സിനിമയ്ക്ക് ഒരു പട്ടി കുറച്ചാൽ ഉടനെ പട്ടിയുടെ സർട്ടിഫിക്കറ്റ് വേണം ഫരീദാബാദിൽ നിന്ന് കേരളത്തിലൊന്നും കിട്ടില്ല അതേപോലെ വയലൻസ് ഇല്ല എന്തെങ്കിലും ഒരു ചുമൻ രംഗം ഉണ്ടായാൽ പോലും ഇവിടെ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ചില ഇവിടം വരെ ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും ഒക്കെ പറഞ്ഞാൽ അധികമായി പോകും ചില ആളുകളുമൊക്കെ ഒരു ചുമൻ രംഗം ഉണ്ടെങ്കിൽ പോലും അതിന് ഉടനെ സെൻസർ കട്ട് ചെയ്യും എന്തെങ്കിലും ഒരു ചെറിയ വാചകം ഉണ്ടെങ്കിൽ പോലും ഉടനെ കട്ട് ചെയ്യും ഹിന്ദി സിനിമയിലും തെലുങ്കിലും തമിഴിലും ഒക്കെ തുണിമൊത്തം ബുക്കിൽ കാണിച്ചാലും ഊരി കാണിച്ചാലും ഒന്നും ഒരു സെൻസർ കെട്ടില്ല പാട്ടുകളിലൊക്കെ എന്ത് തോന്നിവാസം കാണിച്ചാലും ഒരു സെൻസർ കെട്ടില്ല കേരളത്തിൽ ഇതെല്ലാം ബാധകമാണ് ഇവിടുത്തെ തിയേറ്ററിൻ്റെ ഓണർമാർക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആറാട്ട് പോലെയുള്ള ഇനി മോഹൻലാലിൻ്റെ പടങ്ങൾ വരാനിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ല എന്ന് ശബ്ദം ചെയ്താൽ നിങ്ങളൊരു തീരുമാനമെടുത്താൽ ഈ കള്ളക്കളി മൊത്തം ഇവിടെ നിൽക്കും അവരെ അവരാക്കിയ സിനിമാ വ്യവസായത്തിലെ തിയേറ്ററുകളെ കഷ്ടത്തിലാക്കുന്ന ഈ നടപടിയെ നിർത്തണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങണം അല്ലാതെ ഒരാൾ കോഴിക്കോടിരുന്ന് ഒരാൾ തിരുവനന്തപുരത്ത് ഇരുന്ന് ഒരാൾ കൊച്ചിയിലിരുന്ന് മൂന്നും കടിച്ചു കീറിക്കൊണ്ടിരുന്നാൽ എന്നും കുന്നും ഇത് മാത്രമേ നടക്കൂ ചില താരങ്ങളുടെയും ചില ബിനാമികളുടെയും പോക്കറ്റ് വീർക്കും വേറെ ആർക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഇതൊക്കെ ഞാൻ ഈ പറയുമ്പോൾ ഈ ഫാൻസുകാരെന്ന് പറഞ്ഞ ചില ഊളകളൊക്കെ ഇങ്ങനെ ഇളകി വരാൻ സാധ്യതയുണ്ട് കമൻ്റ് ബോക്സിലുമൊക്കെ വന്നാലും ഒരു ചുക്കുമില്ല എന്ത് പറഞ്ഞാലും ഒരു ചുക്കും ഇല്ല അതിനകത്ത് സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് എവരുടെയൊക്കെ ഈ വരുമാനം തീർച്ചയായും ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്നുണ്ടോ ഇൻകം ടാക്സിൽ യഥാർത്ഥ കണക്കുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നൂറ് ശതമാനം അത്യാവശ്യമാണ് തിയേറ്ററുകാരാ ഇനിയെങ്കിലും ഉണരൂ നട്ടല്ലോടെ നിന്ന് പറയൂ ഇല്ലെങ്കിൽ അടച്ചുപൂട്ടി വീട്ടിൽ പോകൂ ഇല്ലെങ്കിൽ പന്നിയെ വളർത്താനോ പശുവിനെ വളർത്താനോ തിയേറ്ററുകളുടെ വാതിൽ തുറന്നിടേണ്ടി വരും